പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം മനോഹരമായിരിക്കുന്നു അല്ലേ? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും. അമേരിക്കയിൽ വാഷിംഗ്ടൺ എന്നൊരു സംസ്ഥാനമുണ്ട്, സിയാറ്റിൽ എന്നൊരു പട്ടണം. ഈ പട്ടണം കാണാൻ നല്ല ഭംഗിയാണ്. ആ കാണുന്നതൊരു വലിയ കായലാണ്. കായലിന്റെ തീരത്ത് ചുറ്റും മലനിരകൾ അണിനിരന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ ധാരാളം വീടുകളുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്, മനോഹരമായിരിക്കും. അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നത്, ശരിയല്ലേ? ശരി, ദൈവവചനമാണ് ഏറ്റവും പ്രധാനം. ദൈവം ഇന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലേ ഏറ്റവും പ്രധാനം. യെശയ്യാവ് 41:13 ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ദൈവം പറയുന്നു, എന്റെ മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. എനിക്കാരുമില്ല, ഞാൻ തനിച്ചാക്കപ്പെട്ടതുപോലെയുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും എനിക്ക് തുണയായിട്ട് ആരുമില്ലല്ലോ. എന്നെ മനസ്സിലാക്കി എന്നെ ശക്തിപ്പെടുത്താൻ ആരുമില്ലല്ലോ എന്ന് ചിലപ്പോൾ ഏകാന്തതയിലാണ് എന്ന തോന്നൽ മനസ്സിലുണ്ടാകാറുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളുമാണ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ആരോടാണ് പറയുക, യഥാർത്ഥമായി ആരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നു എന്ന് ചിന്തിക്കുകയാണോ? നിങ്ങൾക്ക് യേശുവുണ്ട്. യേശുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചവനാണ്. ആ യേശു പറയുന്നു, എന്റെ മകനെ എന്റെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ കൂടെ തന്നെയുണ്ടെന്ന് ദൈവം പറയുന്നു. എത്ര വലിയ സന്തോഷമാണല്ലേ ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ഇതുപോലെ നമ്മോട് പറയാനാവില്ല, എല്ലായിടത്തും നമ്മുടെ കൂടെ വരാനാവില്ല. ദൈവത്തിന് മാത്രമേ നമുക്ക് തുണയായി വരാൻ സാധിക്കൂ. ചില സമയത്ത് ചില പ്രശ്നങ്ങൾ തനിച്ച് നേരിടേണ്ടതായി വരും. എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? എക്സാം ഹാളിൽ ആർക്കെങ്കിലും കൂടെ ചെന്ന് അടുത്തിരുന്ന് സഹായിക്കാനാകുമോ? ധൈര്യമായി എഴുതുമെന്ന് പറയാനാകുമോ? തനിച്ചിരുന്ന് എഴുതണം. ചില ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആർക്കും കൂടെയിരുന്ന് ഉത്തരം പറഞ്ഞു തരാനാവില്ല. ഒറ്റയ്ക്കാണ് നിങ്ങൾ നേരിടേണ്ടത്. ചില പ്രശ്നങ്ങളെ നിങ്ങൾ തനിച്ച് നേരിടേണ്ടതായി വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് തോന്നിപ്പോകുമല്ലേ? യേശു പറയുന്നു, ഞാൻ നിന്റെ അടുത്തുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. അതാർക്കും കാണാൻ കഴിയില്ല. പരീക്ഷാ ഹാളിനകത്ത് വരും, ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തും വരും. നിങ്ങൾ ഏതൊരു സ്ഥലത്തും തനിച്ചൊരു കാര്യം ചെയ്യേണ്ട സ്ഥിതിയാകുമ്പോൾ തനിച്ചാണ് എന്ന് വിചാരിക്കരുത്. എനിക്ക് തുണയായി യേശുവുണ്ട്. ഏതോ ഒരു കാര്യം, ഏതോ ഒരു പ്രശ്നം നിങ്ങൾ നേരിടേണ്ടതായി വന്നിരിക്കുന്നു, എനിക്ക് തുണയായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുകയാണോ? ദൈവം പറയുന്നു, നിനക്ക് ഞാനുണ്ട് മകളെ, നിനക്ക് ഞാനുണ്ട് മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട്, നിന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് ദൈവം പറയുന്നു. ഇതെത്ര വലിയ സന്തോഷവും ഭാഗ്യവുമാണല്ലേ. അതെ, ഒരു കുടുംബം ഒരിക്കൽ ഒരു ഈ കാട് പോലെയുള്ള സ്ഥലത്ത് വാക്കിങ്ങിന് പോകുന്നത് കണ്ടിട്ടില്ലേ? അതായത് കാട്ടിലൂടെ ട്രക്കിങ്ങിന് പോകാറില്ലേ? അത് അമേരിക്ക എന്ന രാജ്യത്തും കാനഡ എന്ന രാജ്യത്തും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികൾ പോലും ട്രക്കിങ്ങിന് പോകുന്നത് കാണാം. മുന്നിൽ കളിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടി ചാടിപ്പോകും. ആ ഭാഗത്തെങ്ങും ഇരുട്ടായിരിക്കും, ചെടികൾ തിങ്ങി വളർന്നിട്ടുണ്ടാകും. അത് കണ്ടയുടനെ കുട്ടി പുറകോട്ടോടി അകത്തെങ്ങനെ പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് മാറി നിൽക്കുന്നു. അങ്ങനെ ഭയന്ന് വിറച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൈ വന്ന് പിടിച്ചു. പിതാവ് കൈ പിടിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, വാ, നമുക്കൊരുമിച്ച് പോകാമെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു വലിയ ധൈര്യമുണ്ടായി. ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. അതിനാൽ ധൈര്യത്തോടെ ഉള്ളിലേക്ക് നടക്കും. അതിരുട്ടാണെങ്കിലും ഭയപ്പെടുന്ന സ്ഥിതിയിലും ഉള്ളിലേക്ക് നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ കൈപിടിച്ചിട്ടുണ്ട്, നിന്നെ സഹായിക്കാനുണ്ട്, വാ, രണ്ടുപേർക്കും പോകാം, രണ്ടുപേർക്കും നേരിടാമെന്ന്. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ കൂടെയുണ്ട് എന്ന് ദൈവം പറയുന്നു. എത്ര സന്തോഷമാണല്ലേ. ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, അങ്ങെനിക്ക് തുണയായിട്ടുണ്ടല്ലോ, എനിക്കത് മതി. അങ്ങന്റെ കൂടെ വരുന്നില്ലേ, എനിക്കത് മതി, ഞാൻ ഭയപ്പെടില്ല, ധൈര്യത്തോടെ നേരിടും എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ജയിക്കും, നിങ്ങൾ അതിജീവിക്കും, കടന്നു പോകും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, ഞാൻ ഭയപ്പെടുകയില്ല, അങ്ങെനിക്ക് തുണയായിരിക്കും, അങ്ങന്റെ കൈ പിടിച്ചിട്ടുണ്ട്, എന്നെ അങ്ങ് വഴി നടത്തും, ഞാൻ എന്തും നേരിടും, ഞാൻ ജയിക്കും, ഞാൻ എല്ലാം കടക്കും, ഇന്ന് ഞാൻ ആ അത്ഭുതം കാണും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.